കാട്ടാക്കടയിൽ ചൊവ്വാഴ്ച 200-ലധികം നിയമലംഘകരെയാണ് പിടികൂടി പിഴ ചുമത്തിയത്. ന്യൂജൻ ബൈക്കുകളുടെ മത്സരയോട്ടവും ബൈക്ക് സ്റ്റാൻഡിങ്ങും കാരണം ജില്ലയിൽ ആകമാനം നിരവധി അപകടങ്ങളും അപകട മരണങ്ങളും നടന്ന സാഹചര്യത്തിലാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന വാഹന പരിശോധനയ്ക്ക് വീണ്ടും തുടക്കം കുറിച്ചത്. കാട്ടാക്കട പ്രദേശത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 7 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചത്. ഇതിൽ കൂടുതലും കൗമാരക്കാരും. കഴിഞ്ഞ ദിവസം പരുത്തിപ്പള്ളിയിൽ ബൈക്ക് നിയന്ത്രണം തെറ്റി വഴിയരികിൽ കൂട്ടിയിട്ടിരുന്ന തടികളിൽ ഇടിച്ചു കയറി കൗമാരക്കാർ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് പരിശോധനയുടെ ആദ്യഘട്ടം കാട്ടാക്കടയിൽ നിന്നും ആരംഭിച്ചത്. 4 സംഘമായി തിരിഞ്ഞ ഉദ്യോഗസ്ഥർ കട്ടക്കോട് വിളപ്പിൽശാല പേയാട് റോഡിലും കാട്ടാക്കട വെള്ളറട നെയ്യാർഡാം റോഡിലും കാട്ടാക്കട പൂവച്ചൽ വെള്ളനാട് ആര്യനാട് കുറ്റിശ്ശൽ പരുത്തിപ്പള്ളി ഷോർലോക്കോട് മലയോര ഹൈവേയിലും പരിശോധനകൾ നടത്തി. അപകടങ്ങൾ നടന്ന പരുത്തിപ്പള്ളി ഷോർലോക്കോട് റോഡിൽ പരിശോധനകൾ നടത്തവെ സമീപ തടിമില്ലുകളിൽ നിന്നും റോഡിലേക്ക് ഇറക്കിയിട്ടിരുന്ന തടികൾ ഉടമകളെ വരുത്തി നീക്കം ചെയ്യിപ്പിച്ചു. വിവിധയിടങ്ങളിലെ പരിശോധനയിൽ പിടിയിലായവർ അധികവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. പൂവച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും നിരവധി കുട്ടി ഡ്രൈവർമാരെയാണ് പിടികൂടിയത്. നമ്മുടെ കോവിഡ് കാലമായിട്ട് ബന്ധപ്പെട്ട് വാഹന പരിശോധനയും അത് വാഹനം നിർത്തി പരിശോധിക്കുകയും ലൈസൻസ് നോക്കുന്നതിനൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇപ്പം വാഹനാപകടം, പ്രത്യേകിച്ച് ടൂ വീലർ അപകടം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ 7 പേരാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറെ കുട്ടികളാണ്. അതുകൂടാതെ ഹെൽമെറ്റ് ധരിക്കുന്നുമില്ല. അതിനെതിരെ ഒരു കർശന നടപടി നമ്മൾ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. അതിൻ്റെ ആരംഭമായിട്ടാണ് കാട്ടാക്കടയിൽ നമ്മളൊരു കംപ്ലൈൻ്റായിട്ട് ചെക്കിങ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം തന്നെ 4 ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അതും കുട്ടികളാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുകൂട്ടുള്ള കർശനമായ ചെക്കിങ്ങുകൾ ഇവിടെയും ജില്ലയുടെ പല ഭാഗങ്ങളിലും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ശക്തമായ ചെക്കിങ് തന്നെ ഉണ്ടാവും. കുട്ടി ഡ്രൈവർമാരെ വാഹന ഗതാഗത നിയമങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ഇവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ബോധവൽക്കരണം നടത്തി വാഹനങ്ങൾക്ക് പിഴയിട്ട ശേഷം മടക്കി അയക്കുകയും ചെയ്തു. ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ കൃത്യമായ രേഖകളില്ലാതെയും നിയമം തെറ്റിച്ചും എത്തിയ ടിപ്പർ കാറുകൾ ലോറി തുടങ്ങിയവയ്ക്കും പിഴയിട്ടിട്ടുണ്ട്. 200-ലധികം പേർക്കാണ് പിഴയിട്ടത്. ഇതിനു പുറമെയാണ് പരിശോധനയെ വെട്ടിച്ചു കടന്നവരുടെ പേരിൽ സംഘം കേസെടുത്തിട്ടുള്ളത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിനേശ് എസ്, രാംജി കെ കരൺ, ലൈജു ബി എസ്, അരുൺ എസ് എൽ, മനു എം ആർ, വിമൽ, ഹരീഷ് കുമാർ തുടങ്ങിയവരാണ് പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത്. രാവിലെ തുടങ്ങിയ പരിശോധന വൈകുന്നേരത്തോടെയാണ് അവസാനിച്ചത്. ഇതൊരു തുടർ പ്രക്രിയ ആയിരിക്കുമെന്നും ഒരിക്കൽ പരിശോധന നടത്തിയ ഇടങ്ങളിൽ ഇനിയും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നും ജില്ലയിലെ വിവിധയിടങ്ങളിൽ പഴുതടച്ചുള്ള പരിശോധന നടത്തുമെന്നും സംഘം പറഞ്ഞു. ഇതോടൊപ്പം മോട്ടോർ വാഹന നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാനുള്ള സംവിധാനവും വരും ദിവസങ്ങളിൽ സജ്ജീകരിക്കുമെന്നും ഇതിലൂടെ നിയമലംഘനങ്ങൾക്ക് കൂടുതൽ തടയിടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കാട്ടാക്കട.